ഫ്രാൻസിൽ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ഗബ്രിയേൽ അറ്റലിൻ ആധുനിക ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. മാത്രമല്ല, ഫ്രഞ്ച് ചരിത്രത്തിൽ ആദ്യ സ്വവർഗാനുരാഗിയ നേതാവ്. അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് അദ്ദേഹത്തിന്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഗബ്രിയേലിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഉയർച്ച കണ്ണഞ്ചിപ്പിക്കും വേഗത്തിലായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തൻ്റെ മുൻനിര ടീമിനെ പുനഃസംഘടിപ്പിക്കുമെന്ന് പരക്കെ പ്രതീക്ഷിച്ചിരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ രാജിവെക്കുന്നതും പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതും. അധികാരത്തിൽ എത്തി 2 വർഷം പൂർത്തീകരിക്കും മുമ്പാണ് ബോണിൻ്റെ രാജി. ഇക്കാലയളവിൽ പാർലമെൻറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയെടുക്കാൻ ബോണിന് കഴിയാതെ വന്നിരുന്നു. ജൂണിൽ നടക്കാനിരിക്കുന്ന യൂറോപ്യൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് ഫ്രഞ്ച് സർക്കാരിനെ നയിക്കുവാനുള്ള ചുമതല ബോണിൻ്റെ പകരക്കാരനായി എത്തുന്ന ഗബ്രിയേൽ അറ്റലിനായിരിക്കും. 1984 ഫ്രാങ്കോയിസ് മിത്തറാഡ്സ് നയിച്ച സോഷ്യലിസ്റ്റുകാരനായ ലോറൻ ഫാബിയായിരുന്നു ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. തൻ്റെ 37 വയസ്സിലാണ് ഫാബിയാസി പ്രധാനമന്ത്രിയാവുന്നത്. ഈ റെക്കോർഡിനെ പിന്തള്ളിയാണ് 34 വയസ്സിൽ ഗബ്രിയേൽ അറ്റൽ ആധുനിക ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരിക്കുന്നത്. ഇമ്മാനുവൽ മാക്രോൺ പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യകാലങ്ങളിൽ ആ യുവാവ് ഫ്രഞ്ച് നേതാവിനെ ഉപദേശിക്കുവാനും പിന്തുണയ്ക്കുവാനും തിരഞ്ഞെടുത്ത വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു. ഏത് വിഷയവും പരസ്യമായി സംസാരിക്കാൻ എപ്പോഴും തയ്യാറായിരുന്ന ആ ചെറുപ്പക്കാരൻ സ്വാഭാവികമായും ആ കൂട്ടത്തിൽ വേറിട്ടു നിന്നവനാണ്. നന്നായി ആശയവിനിമയം നടത്തുവാനും വേഗത്തിൽ ചിന്തിക്കുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ശ്രദ്ധേയമായിരുന്നു. ഒരേ സമയം പാർലമെൻറ്റിലും പൊതു ഇടങ്ങളിലും സന്ദർഭത്തിനനുയോജ്യമായി ഉത്തരം നൽകുവാനുള്ള കഴിവാണ് വേർഡ് സ്നിപ്പർ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. 2015 അന്തരിച്ച ടുണീഷ്യൻ ജൂതവംശജനായ അഭിഭാഷകനും ചലച്ചിത്ര നിർമ്മാതാവുമായ യെവ്സ് അഡലിൻ്റെയും ഒഡേസയിൽ നിന്നുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളിൽ നിന്നുള്ള മേരി ഡി ക്രൂസിൻ്റെയും മകനാണ് അറ്റൽ ഡി ക്രൂസ്. തൻ്റെ 3 ഇളയ സഹോദരിമാർക്കൊപ്പം പാരീസിലാണ് അറ്റൽ വളർന്നത്. 2019 ലിബറേഷൻ ന്യൂസ് ഔട്ട്ലെറ്റിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ജൂത വംശീയതയെ പ്രതിപാദിച്ചത് ചർച്ചയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഓർത്തഡോക്സുകാരനായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജൂതനായി തോന്നും. പ്രധാനമായും നിങ്ങളുടെ പേര് കാരണം നിങ്ങൾ യഹൂദവിരുദ്ധത അനുഭവിക്കുമെന്ന് ഒരിക്കൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. സമാനമായി തൻ്റെ സ്കൂൾ കാലഘട്ടത്തിലും ചൂഷണം ചെയ്യപ്പെട്ടതിനെ പറ്റി അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരനായ ജീൻ മേരി ലേ പെന്നിനെതിരെ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തതോടെയാണ് ഗബ്രിയേൽ അറ്റലിൻ്റെ രാഷ്ട്രീയത്തോടുള്ള താല്പര്യം ജനിക്കുന്നത്. വലതുപക്ഷ നേതാവായിരുന്ന ലേ പെൻ 2002 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന റൗണ്ടിൽ ജാക്വിസ് ചിറാക്കിനെതിരെ കടുത്ത മത്സരം കാഴ്ചവെച്ചിരുന്നു. ഈ സംഭവം അറ്റലിൻ്റെ രാഷ്ട്രീയ മോഹത്തിന് പ്രചോദനമായി മാറി. 2006 അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയായിരുന്നു. 2007 തിരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ സെഗോലൈൻ റോയലിനെ അദ്ദേഹം പിന്തുണച്ചിരുന്നു. 2016 അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി വിട്ട് മാക്രോണിൻ്റെ പുതിയ കേന്ദ്ര രാഷ്ട്രീയ പാർട്ടിയായ എൻമാർച്ചിൽ ചേർന്നു. അത് പിന്നീട് ലാ റിപ്പബ്ലിക് എൻമാർച്ചിൽ ആയി മാറുകയും ചെയ്തു. മാക്രോണിൻ്റെ അതിവേഗ രാഷ്ട്രീയ വളർച്ചയ്ക്ക് സമാനമായിരുന്നു ഈ വിശ്വസ്ത അനുഭാവിയുടെയും രാഷ്ട്രീയ വളർച്ച. 29 വയസ്സിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അറ്റൽ 1958 ഒക്ടോബറിൽ നിലവിൽ വന്ന 5 റിപ്പബ്ലിക്കിന് കീഴിലുള്ള സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി. LREMന്റെ തലവൻ, സർക്കാർ വക്താവ്, പബ്ലിക് അക്കൗണ്ട്സ് മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങി നിരവധി ഉന്നത രാഷ്ട്രീയ ജോലികൾ നിർവഹിച്ച അദ്ദേഹം കഴിഞ്ഞ വർഷം ജൂണിൽ ദേശീയ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. MEPയും ഭരണകക്ഷിയുടെ സെക്രട്ടറി ജനറലുമായ സ്റ്റെഫാൻ സെജോണുമായി അടൽ സിവിൽ പങ്കാളിത്തത്തിലാണ് അദ്ദേഹം. 38-കാരനായ സ്റ്റെഫാൻ 2021 വരെ മാക്രോണിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളിൽ ഒരാളുമായിരുന്നു.